നമസ്കാരം. തമിഴ്നാട്ടിൽ അമ്മയും രണ്ടാം അച്ഛനും ചേർന്ന് 16 വയസ്സുകാരുടെ അണ്ഡം വിവിധ സ്വകാര്യ ആശുപത്രികൾക്ക് വിറ്റ സംഭവത്തിൽ കേരളത്തിലെ ഒരു ആശുപത്രിക്കും പങ്കെന്ന് വിദഗ്ധ സമിതി അറിയിച്ചു. വിവാഹിതയായ സ്ത്രീയാണെന്ന് വ്യാജരേഖയുണ്ടാക്കി 16 വയസ്സുകാരുടെ അണ്ഡം ഇൻഫെർട്ടി ആശുപത്രികൾക്ക് വിറ്റ സംഭവത്തിലാണ് റിപ്പോർട്ട്. സംഭവത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ തമിഴ്നാട്ടിലെ 4 ആശുപത്രികൾ അടിയന്തരമായി അടച്ചുപൂട്ടാൻ സംസ്ഥാന ആരോഗ്യവകുപ്പും ഉത്തരവിട്ടു. സംഭവം അന്വേഷിച്ച ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ സർവീസ് ആൻഡ് റൂറൽ ഹെൽത്ത് സർവീസിലെ വിദഗ്ധർ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരമാണ് നടപടി. അണ്ഡവിൽപ്പനയിൽ പങ്കാളികളായ കേരളത്തിലെയും ആന്ധ്രയിലെയും 2 ആശുപത്രികൾക്കെതിരെ നടപടിയെടുക്കാനും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നുണ്ട്. വന്ധ്യത ചികിത്സാ സ്ഥാപനങ്ങളായ ഈറോഡ് സുധാ ഹോസ്പിറ്റൽ, സേലം സുധാ ഹോസ്പിറ്റൽ, പെരുന്തുറയിലെ രാമപ്രസാദ് ആശുപത്രി, ഹൊസൂറിലെ വിജയ് ഹോസ്പിറ്റൽ എന്നീ സ്ഥാപനങ്ങൾ അടിയന്തരമായി അടച്ചുപൂട്ടാനാണ് നിർദ്ദേശം. ഇതോടൊപ്പം തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിനെതിരെയും നടപടിയെടുക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഞെട്ടിക്കുന്ന ക്രൂരതയാണ് പെൺകുട്ടിക്കെതിരെ ഉണ്ടായതെന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. വിവാഹിതരായ സ്ത്രീകൾക്ക് മാത്രമാണ് വന്ധ്യതാ ചികിത്സയ്ക്കായി ഒരു തവണ അണ്ഡം വിൽക്കാനുള്ള നിയമപരമായ അനുമതിയുള്ളത്. എന്നാൽ ഈ പെൺകുട്ടിയുടെ അണ്ഡം 12 മുതൽ 16 വയസ്സ് വരെയുള്ള 4 വർഷ കാലയളവിൽ 8 തവണ ആശുപത്രികൾ എടുത്തു വിൽപ്പന നടത്തി. 25,000 രൂപയാണ് ഒരു തവണ അണ്ഡം വിൽക്കുന്നതിന് ആശുപത്രിക്കാർ കുട്ടിയുടെ അമ്മയ്ക്കും രണ്ടാം അച്ഛനും നൽകിയത്. 20,000 രൂപ അമ്മയ്ക്കും 5,000 രൂപ രണ്ടാം അച്ഛനും നൽകുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ മാസമാണ് അണ്ഡവിൽപ്പന നടക്കുന്ന വിവരം പുറത്തറിയുന്നത്. കുട്ടിയുടെ അകന്ന ബന്ധത്തിലുള്ള ഒരു സ്ത്രീയാണ് പോലീസിനെ ഇക്കാര്യം അറിയിക്കുന്നത്. കുട്ടി അവരുടെ അടുത്തേക്ക് സഹായം അഭ്യർത്ഥിച്ച് വരികയായിരുന്നു. സേലം പോലീസിലാണ് ഇവർ ഈ സംഭവത്തെക്കുറിച്ച് പരാതി നൽകിയത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുട്ടിയുടെ അമ്മയും രണ്ടാം അച്ഛനും ഏജന്റായ ഒരാളും അറസ്റ്റിലാവുകയായിരുന്നു. പെൺകുട്ടിയുടെ രണ്ടാം അച്ഛൻ നിരവധി തവണ ലൈംഗികമായി പീഡിപ്പിച്ചതായും തുടർന്ന് ഇയാൾക്കെതിരെ പോക്സോ പ്രകാരം കേസെടുക്കുകയും ചെയ്തു. 12 വയസ്സുള്ളപ്പോൾ മുതലാണ് ഈ പെൺകുട്ടിയുടെ അണ്ഡം വിൽക്കാൻ തുടങ്ങിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. 4 വർഷം തുടർച്ചയായി അണ്ഡവിൽപ്പനം നടന്നു. വിവാഹിതയാണെന്ന് വ്യക്തമാക്കുന്ന വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കിയാണ് പെൺകുട്ടിയുടെ അണ്ഡവിൽപ്പന നടത്തിയതെന്നും കണ്ടെത്തി. ഇതിനെ തുടർന്നാണ് തമിഴ്നാട് ആരോഗ്യമന്ത്രി മാ സുബ്രഹ്മണ്യന്റെ നിർദ്ദേശപ്രകാരം ആരോഗ്യ വിദഗ്ധരുടെ അന്വേഷണം നടന്നത്. ഇവരുടെ റിപ്പോർട്ടിലാണ് സ്വകാര്യ വനിതാ ചികിത്സാ സ്ഥാപനങ്ങൾ എല്ലാ നിയമങ്ങളും ലംഘിച്ച് അണ്ഡവിൽപ്പന നടത്തുന്നതായി കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് കിട്ടിയതിന് പിന്നാലെ അടിയന്തരമായി 4 ആശുപത്രികൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടതെന്നും മന്ത്രി പറഞ്ഞു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.